കൂട്ടുകാരെ എല്ലാവർക്കും ഈസി മാത്സ് ടു സക്സസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഒമ്പതാം തരത്തിലെ രണ്ടാമത്തെ പാഠമായ ഡെസിമൽ ഫോംസ് അതായത് ദശാംശ രൂപങ്ങൾ എന്ന പാഠത്തിലെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇവിടെ ചെയ്തു കാണിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 30-31. നമുക്ക് ആദ്യം ഒന്നാമത്തെ ചോദ്യം വായിക്കാം. ഫോർ ഈച്ച് ഓഫ് ദി ഫ്രാക്ഷൻസ് ബിലോ ഫൈൻഡ് ദ ഫ്രാക്ഷൻസ് വിത്ത് ദി ഡിനോമിനേറ്റേഴ്സ് പവേഴ്സ് ഓഫ് 10 getting closer and closer to it and hence write its decimal form. ചുവടെയുള്ള ഭിന്നങ്ങൾ ഓരോന്നിനും അടുത്തടുത്ത് വരുന്ന 10 കൃതി ഛേദമായ ഭിന്നങ്ങൾ കണ്ടുപിടിച്ച് ദശാംശ രൂപത്തിൽ എഴുതുക. ചോദ്യം 1 2/3 2/3, സെക്കൻഡ് ക്വസ്റ്റ്യൻ 5/6 5/6, തേർഡ് 1/9 1/9. നമുക്ക് ഓരോന്നും എങ്ങനെയാണ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് 2/3 എന്ന ചോദ്യമെടുക്കാം. 2/3 എങ്ങനെയാണ് നമ്മൾ 2/3 എന്ന ഫ്രാക്ഷനെ ഭിന്നസംഖ്യയെ ദശാംശ രൂപത്തിൽ ഡെസിമൽ ഫോമിൽ എഴുതുക? അതിൻ്റെ മെത്തഡ് ഞാൻ ഓരോന്നോരോന്നായി വിവരിക്കാം. നോക്കൂ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 2/3 വളരെ തൊട്ടടുത്തുള്ള എന്നാൽ 2/3 ഈക്വൽ അല്ലാത്ത എന്നാൽ വളരെ അടുത്താണ് നമ്മൾ മനസ്സിലാക്കണം, അത്തരമൊരു ഫ്രാക്ഷൻ നമ്മൾ കണ്ടെത്തണം, ഭിന്നസംഖ്യ കണ്ടെത്തണം. ആ ഭിന്നസംഖ്യയുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഛേദം ഡിനോമിനേറ്റർ എന്തായിരിക്കണം? 10. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് 2/3 എന്ന ഫ്രാക്ഷൻ്റെ വളരെ അടുത്തുള്ളതും ഡിനോമിനേറ്റർ ഛേദം 10 ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ കണ്ടെത്തുകയാണ്. എന്താ സ്റ്റെപ്പ്? ഇതാണ് സ്റ്റെപ്പ്. ആദ്യം നമ്മൾ ആ ചോദ്യം ഒന്നുകൂടി എടുത്തെഴുതാം. എന്നിട്ട് ഡിനോമിനേറ്ററിൽ 10 കൊണ്ട് ഇൻഡ് ചെയ്യുക. കാരണം നമുക്ക് ഡിനോമിനേറ്റർ 10 ഒരു ഫ്രാക്ഷനാണ് വേണ്ടത്. ഡിനോമിനേറ്ററിൽ 10 കൊണ്ട് ഇൻഡ് ചെയ്യുമ്പോൾ മാത്സിലെ നിയമപ്രകാരം ന്യൂമറേറ്ററിൽ ഇൻഡ് ചെയ്യണം. ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്റർ കണ്ടോ ഛേദങ്ങൾ, അത് പരസ്പരം മാറ്റിയിടുക. ഈ 3 സ്ഥാനത്ത് 10 10 സ്ഥാനത്ത് 3 എഴുതുക. അപ്പോൾ എങ്ങനെ വരും? 2 അടിയിൽ ഈ 10 വരും. 2/10 ഇൻറ്റു ഇനിയോ ഈ 10 അടിയിൽ 3 വരും. 10/3. ഇനി നമ്മൾ ചെയ്യേണ്ടത് 2/10 അങ്ങനെ തന്നെ എഴുതുക. എന്നിട്ട് ഈ 10/3 നമുക്ക് എന്ത് ചെയ്യാം? 10 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഹരിക്കാം. ഇവിടെ അടിച്ചു നോക്കാം. 10/3 10 × 3 10 × 3 എത്ര പ്രാവശ്യം? 3 3 times 3 × 3 9 മൈനസ് ചെയ്യാം. 10 × 9 = 1. ഇപ്പോൾ നോക്കൂ, നമ്മൾ 10 10 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഉത്തരം കിട്ടി, റിമൈൻഡർ സിസ്റ്റവും കിട്ടി. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പഠിക്കാനുണ്ട്. നമ്മളിവിടെ 10 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു എങ്കിൽ ഉത്തരം കിട്ടിയല്ലോ. ആ ഉത്തരം വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്നിങ്ങനെ മാറ്റി എഴുതാൻ സാധിക്കും. ഇങ്ങനെ 10/3 എന്ന ഈ ഫ്രാക്ഷനെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ഈ ഉത്തരവും ഈ സിസ്റ്റം റിമൈൻഡർ ഉപയോഗിച്ച് ഇങ്ങനെ മാറ്റി എഴുതാം. ആദ്യം നമ്മൾ ഈ കിട്ടിയ ആൻസർ ക്വോഷ്യൻ്റ് ഹരണഫലം എഴുതുക, 3. എന്നിട്ട് പ്ലസ് ഇട്ടിട്ട് റിമൈൻഡർ എഴുതുക. ആ റിമൈൻഡറിൻ്റെ അടിയിൽ നമ്മൾ എന്ത് എഴുതുക? ഡിനോമിനേറ്റർ, നമ്മൾ ഹരിക്കാൻ ഉപയോഗിച്ച ഛേദം എഴുതുക. ഇപ്പോൾ നോക്കൂ, 3 + 1/3 എന്ന് നമ്മളിവിടെ എഴുതി. ഈ 3 + 1/3 എന്നത് എന്ത് തന്നെയാണ്? 10/3 തന്നെയാണ്. ഇതിന് നമ്മളൊന്ന് 2 പിരിച്ചെഴുതിയെന്ന് മാത്രം. അപ്പോൾ സംശയമുണ്ടോ ചില കുട്ടികൾക്ക്? 3 + 1/3 10/3 ആണോ? ആണ്. ഞാൻ കാണിച്ചു തരാം. നോക്കൂ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ 3 ഈ 3 ഒന്ന് ഇൻഡ് ചെയ്യുക, ഗുണിക്കുക. എത്ര കിട്ടും? നമുക്ക് 9 കിട്ടും. പിന്നെ ആ 3 ഗുണിച്ച് 9 കിട്ടിയതിനോട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ശിഷ്ടം ഒന്ന് കൂട്ടാം. കൂട്ടി എന്ത് കിട്ടും? നമുക്ക് 10 കിട്ടും. നോക്കൂ, നമുക്ക് 10 കിട്ടി. ആ 10 ഇത്. അപ്പോൾ സംശയം ഇതോ, അത് ഈ 3 കാരണം 3 ഇവിടെ ഡിനോമിനേറ്റർ ചെയ്തത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഏതൊരു സംഖ്യയും മറ്റൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ഉത്തരവും റിമൈൻഡർ വെച്ച് ഇങ്ങനെ പിരിച്ചെഴുതാൻ സാധിക്കും. ഇക്കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. ഇനി മുതൽ നമ്മൾ എല്ലാ ചോദ്യത്തിലും ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് 2 മാറ്റും. ഓക്കെ, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി 10/3 പകരം എന്ത് എഴുതാം? 3 + 1/3 എന്ന് ഇവിടെ എഴുതാം. ബ്രാക്കറ്റ് ഇടാം, കാരണം 2 ബ്രാക്കറ്റ് ഇടാം. 3 + 1/3. നമുക്ക് കളർ മാറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിവിടെ കളർ മാറ്റിയിട്ടാണ് എഴുതിയത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ പുറത്തുള്ള ബ്രാക്കറ്റ് ഇവിടെ ഉണ്ട്, അതിന് പുറത്തുള്ള 2/10 കൊണ്ട് അകത്തുള്ള 3 ഇൻഡ് ചെയ്യണം. പിന്നെ അതിനുശേഷം 1/3
2 by 10 node in DNA. Okay, in the equal to 2 by 10 into 3, first 3. In 2 by 10 node, the number in DNA plus 2 by 10 into 1 by 3. 2 by 10 into 1 by 3. Okay? ഇനി നമുക്ക് കുറച്ച് സ്ക്രീൻ ഉയർത്തി വെച്ചാലോ. ഈക്വൽ ടു നമുക്ക് ഇൻഡ് ചെയ്യാം. നോക്കൂ, ഇൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2/3 വെച്ചിട്ടല്ലേ. 2/3 ഇക്കൾ ഇങ്ങനെ എഴുതി വന്നല്ലേ. നമുക്ക് ഒന്നുകൂടി ആ സ്റ്റാർട്ടിങ് ഇവിടെ എഴുതാം. 2/3 ഈക്വൽ ടു നോക്കൂ 2 ഉം 3 ഉം ഇൻഡ് ചെയ്യാം. എത്ര കിട്ടും? 6 അല്ലേ. 6/10 പ്ലസ്, ഇനി ഈ ഫ്രാക്ഷനും ഈ ഫ്രാക്ഷൻ രണ്ട് ഭിന്നസംഖ്യ ഇൻഡ് ചെയ്യുമ്പോൾ അംശം അംശം ഇൻഡ് ചെയ്യുക, അതായത് ന്യൂമറേറ്ററും ന്യൂമറേറ്ററും ഇൻഡ് ചെയ്യുക, പിന്നെ ഡിനോമിനേറ്ററും ഡിനോമിനേറ്റർ ഛേദവും ചെയ്ത് ഇൻഡ് ചെയ്യുക. നമുക്ക് ഇൻഡ് ചെയ്യാം 2 × 1 = 2/10 ഉം 3 ഇൻഡ് ചെയ്താൽ 30. ഇനി നമ്മൾ ചെയ്യേണ്ട അവസാനത്തെ സ്റ്റെപ്പ്, ഈ 6/10 ഛേദം ഡിനോമിനേറ്റർ 10 ആയ നമ്പറിനെ 2/3 അടുത്തേക്ക് മാറ്റാൻ, കാരണം അവ രണ്ടും അടുത്തടുത്ത നമ്പേഴ്സാണ്. 2/3 നോക്കൂ, ഇവിടെ 6/10 ആണ്, ഇവിടെ മൈനസ് ഒന്നുമില്ലല്ലോ, ഇതൊരു പ്ലസ് നമ്പറാണ്, പ്ലസ് ആയിട്ടുള്ള ഫ്രാക്ഷനാണ്. അപ്പോൾ ആ ഫ്രാക്ഷനെ ആ ഭിന്നസംഖ്യയെ പോസിറ്റീവായ ഭിന്നസംഖ്യയെ ഈക്വൽ ടുൻ്റെ സമത്തിൻ്റെ ഇങ്ങോട്ട് മാറ്റുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പോൾ നമുക്കിത് മൈനസ് ഇട്ട് ചെയ്താൽ മൈനസ് 6/10. ഇത് മറന്നു പോയത്, എല്ലാ ചോദ്യത്തിലും ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും. ഈ സീക്വൽ ടു, അപ്പോൾ ഇത് ഇവിടുന്ന് പോയാൽ ബാക്കി ആരുണ്ടാവും? 2/30 ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2/3 - 6/10 ഈ സീക്വൽ ടു 2/30 എന്ന് കിട്ടി. ഇവിടെ നോക്കൂ, 2/3 തൊട്ട് ശേഷമുള്ള ഈ 6/10 പ്രത്യേകം എന്താ? അതിൻ്റെ ഡിനോമിനേറ്റർ 10 ആണ്. എങ്കിൽ ഇതാണ് 2/3 വളരെ അടുത്ത് നിൽക്കുന്ന ഡിനോമിനേറ്റർ ഛേദം 10 ആയ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞ ആദ്യത്തെ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ. നമുക്കതൊന്ന് കളർ കൊടുത്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 2/3 വളരെ അടുത്തുള്ള ഒന്നാമത്തെ ഡിനോമിനേറ്റർ 10 ആയിട്ടുള്ള ഛേദം 10 ആയിട്ടുള്ള ഫ്രാക്ഷൻ കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്റർ 10 പകരം 100 ആയിട്ടുള്ള ഫ്രാക്ഷനും കണ്ടെത്താം. നോക്കൂ, എന്ത് ചെയ്യണം? ആദ്യം 2/3 എഴുതുന്നു, എന്നിട്ട് അതൊന്ന് റിപ്പീറ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ താഴെ 100 ഇൻഡ് ചെയ്യുന്നു, കാരണം 100 ആണ് നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് വേണ്ടത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിനോമിനേറ്റർ മാറ്റിയിടുന്നു, 2/100 ഫസ്റ്റ് എഴുതുന്നു, ഇൻറ്റു 100 അടിയിൽ ഈ 3 മാറ്റി ഇങ്ങോട്ട് ഇടുന്നു. ഈസ് ഈക്വൽ ടു 2/100 നമ്മൾ എഴുതി വെച്ച് ഇൻറ്റു ഇട്ടിട്ട് ഇവിടെ ചെയ്ത പോലെ 10 × 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത പോലെ നമുക്ക് 100 × 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 100 / 3 10 × 3 = 3 3 × 3 = 9 10 × 9 കുറച്ചാൽ 1 കിട്ടും. ഈ 0 നമുക്ക് ഇറക്കിയിടാം. 10 × 10 = 3 വീണ്ടും 3 × 3 = 9 വീണ്ടും മൈനസ് എന്ത് കിട്ടും? നമുക്ക് 1 കിട്ടും. ഈ നമുക്കറിയാലോ, നമ്മളിപ്പോൾ 100 × 3 കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലോ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഇങ്ങനെ തിരിച്ച് ചെയ്താം. ഇങ്ങനെ ആൻസർ വെച്ച് റിമൈൻഡർ വെച്ച് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഇവിടുത്തെ ആൻസർ എഴുതണം, 33. എന്നിട്ട് നമ്മൾ പ്ലസ് ഇട്ടിട്ട് ഈ റിമൈൻഡർ എഴുതിയതിന് ശേഷം അതിൻ്റെ അടിയിൽ എന്ത് ചെയ്തണം? ഡിനോമിനേറ്റർ എഴുതണം. എങ്കിൽ നോക്കൂ, ഇപ്പോൾ നമ്മൾ 100/3 ഇങ്ങനെ പിരിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ 100/3 ഇവിടെ എഴുതിന് പകരം അത് പിരിച്ച് ചെയ്ത് രൂപ എഴുതിയാൽ പോരെ. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇങ്ങനെ എഴുതാം, കളർ മാറ്റാം, ശ്രദ്ധ കിട്ടാൻ വേണ്ടി കളർ മാറ്റാം. 33 + 1/3 = 2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ ചെയ്ത മാതിരി ഈ പുറത്തുള്ള നമ്പർ കൊണ്ട് അകത്തിൻ്റെ ഇതുപോലെ ഇങ്ങോട്ട് ഇൻഡ് ചെയ്യുക, ഇവിടെ ഈ നമ്പറിലേക്കും ഇൻഡ് ചെയ്യുക. ദെൻ 2/100 × 33 + 2/100 × 1/3. നമ്മൾ ഉടനെ തുടങ്ങിയത്, നമ്മൾ തുടങ്ങിയ 2/3 എന്നല്ലേ, നേരത്തെ ചെയ്ത പോലെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. 2/3 = 2. ഇത് എത്ര വരും? 2 × 33 66 66/100 പ്ലസ് 2 × 1 = 2/100 × 3 = 300 കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഫ്രാക്ഷൻ പ്രത്യേകം എന്താ? ഇവിടെ ഡിനോമിനേറ്റർ 100 അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2/3 അടുത്ത് കൊണ്ടുവരണം. അപ്പോൾ എങ്ങനെ ചെയ്താം? 2/3 നമുക്കറിയാം ഇവിടെ പ്ലസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവുമ്പോൾ നമ്മളിവിടെ കണ്ടതാണ്. 66/100 ഈ സീക്വൽ ടു ബാക്കി ഇവിടെ 2/30. എല്ലാ ചോദ്യത്തിലും ഒരേ സ്റ്റെപ്പുകളാണ്. ഇപ്പോൾ നോക്കൂ, 2/3 തൊട്ടടുത്തുള്ള ഡിനോമിനേറ്റർ ഛേദം 100 ആയിട്ടുള്ള 100 ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ കെട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇതേപോലെ തന്നെ ഒരു കളറിൽ കളർ ബോക്സ് ഇടാം. ഇപ്പോൾ നമ്മൾ 2/3 വളരെ അടുത്തുള്ള ഡിനോമിനേറ്റർ 10 ഡിനോമിനേറ്റർ 100 ആയിട്ടുള്ള രണ്ട് ഫ്രാക്ഷൻ കണ്ടെത്തി കഴിഞ്ഞു. ഇതേ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? 1000 ഡിനോമിനേറ്റർ 1000 ഉള്ള മറ്റു ഫ്രാക്ഷൻ കണ്ടെത്താം. ഞാൻ വേഗം കാണിച്ചു തരാം, സ്ക്രീൻ നീക്കി വെക്കാം. ചോദ്യം എഴുതുന്നു, അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, അതിനുശേഷം 1000 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു, വീണ്ടും മുകളിലും 1000 കൊണ്ട് ഇൻഡ് ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു
താഴത്തുള്ള ഇടുന്നിട്ട് മാറ്റിയിടുന്നു, ടു ബൈ തൗസൻഡ് എന്ന് എഴുതുന്നു, ഇൻറ്റു തൗസൻഡ് ബൈ ത്രീ എന്ന് എഴുതുന്നു. ഒരേ സ്റ്റെപ്പ് തന്നെ, ടു ബൈ തൗസൻഡിന് മാറ്റമില്ല. ഇൻറ്റു നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തു ടെന്നിനെ ത്രീ കൊണ്ട് ഡിവൈഡ് ചെയ്തു, പിന്നെ ഹൺഡ്രഡായി ഇപ്പോൾ ഇവിടെ തൗസൻഡ് ആയിരുന്നു മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം, തൗസൻഡ് ഡിവൈഡഡ് ബൈ ത്രീ. ആദ്യം ടെൻ എടുക്കാം, ടെന്നിൽ ത്രീ ത്രീ ടൈംസ് നയൻ കിട്ടും, മൈനസ് ചെയ്താൽ വൺ കിട്ടും. ഇനി ഈ സീറോ ഇറക്കിയിടാം, അപ്പോൾ ടെൻ ആവും. ടെന്നിൽ ത്രീ ത്രീ ടൈംസ് ത്രീ ഇൻറ്റു ത്രീ നയൻ, വീണ്ടും മൈനസ് ചെയ്താൽ ഒന്ന് കിട്ടും. ഇനി ഈ സീറോ കൂടി നമുക്ക് ഇറക്കിയിടാം, അപ്പോൾ ടെന്നിൽ ത്രീ ത്രീ ടൈംസ് ത്രീ ത്രീ നയൻ, ബാലൻസ് എന്ത് വരും? ഒന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് തൗസൻഡ് ബൈ ത്രീ എങ്ങനെ തിരിച്ചെഴുതാം. ഇങ്ങനെ എഴുതാം, ത്രീ 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 പ്ലസ് വൺ ബൈ ത്രീ. ഓക്കെ, ആദ്യം ഉത്തരം എഴുതി, പിന്നെ റിമൈൻഡർ വൺ എഴുതി, അതിനുശേഷം ഡിനോമിനേറ്റർ എഴുതി. എങ്കിൽ ഇവിടെ ഇങ്ങനെ എഴുതാം, ബോക്സ് ഇട്ടിട്ട് യെല്ലോ കളറിൽ കാണിക്കാം. ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ പ്ലസ് വൺ ബൈ ത്രീ. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ പുറത്തുള്ള നമ്പർ കൊണ്ട് അകത്ത് നേരെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഇൻറ്റ് ചെയ്യാം, ഓരോന്നിനെയും ഇൻറ്റ് ചെയ്യാം. എഴുതി വെക്കാം, ഈക്വൽ ടു ടു ബൈ തൗസൻഡ് ഇൻറ്റു ത്രീ 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 പ്ലസ് ടു ബൈ തൗസൻഡ് ഇൻറ്റു വൺ ബൈ ത്രീ. അപ്പോൾ ചോദ്യം ഇതല്ലേ നമ്മൾ തുടങ്ങിയത്, അത് റിപ്പീറ്റ് ചെയ്യാം. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്, ഒരു മാറ്റമില്ല. ടു ഇൻറ്റു ത്രീ ത്രീ ത്രീ, ടു ഇൻറ്റുമ്പോൾ ത്രീൻ്റെ ഡബിളായി സിക്സ് 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 എന്ന് വരും, ബൈ തൗസൻഡ് പ്ലസ് ടു ഇൻറ്റു വൺ ടു ബൈ തൗസൻഡ് ത്രീ, ത്രീ തൗസൻഡ് മൂവായിരം ആവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെങ്ങോട്ട് മാറ്റാം? അപ്പോൾ എന്ത് കിട്ടും? ടു ബൈ ത്രീ പ്ലസ് ഉള്ള മൈനസ് ആവുമല്ലോ, നമ്മളിവിടെ കണ്ടതല്ലേ ഈ സ്റ്റെപ്പ്. സിക്സ് 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 ബൈ തൗസൻഡ്, ബാക്കി ഇവിടെ ഇതുകൊണ്ട് പോയാൽ ബാക്കി ഇവിടെ എന്തുണ്ട്? ടു ബൈ ത്രീ തൗസൻഡ് ഉണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഡിനോമിനേറ്റർ തൗസൻഡ് ആണ്. അതിൻ്റെ അർത്ഥം ടു ബൈ ത്രീയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു ഫ്രാക്ഷൻ, അതിൻ്റെ ഡിനോമിനേറ്റർ തൗസൻഡ് ആയിട്ട് ഏതാണത്? സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ബൈ തൗസൻഡ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് മൂന്ന് ഫ്രാക്ഷൻസ് കിട്ടി. ഡിനോമിനേറ്റർ ടെൻ ആയിട്ടുള്ളത് കിട്ടി, അത് ടു ബൈ ത്രീയുടെ അടുത്താണ്. ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ആയിട്ടുള്ളത് കിട്ടി, അത് ടു ബൈ ത്രീയുടെ തൊട്ടടുത്താണ്. ഡിനോമിനേറ്റർ തൗസൻഡ് ആയിട്ടുള്ളത് കിട്ടി, അതും ടു ബൈ ത്രീയുടെ തൊട്ടടുത്താണ്. കണ്ടല്ലോ. എങ്കിൽ നമുക്ക് അതൊന്നും ഇങ്ങോട്ട് ലിസ്റ്റ് ചെയ്യാം, മാറ്റി എഴുതി വെക്കാം. ഹിയർ സിക്സ് ബൈ ടെൻ, സിക്സ്റ്റി സിക്സ് ബൈ ഹൺഡ്രഡ്, സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ബൈ തൗസൻഡ് ആർ ദ ഫ്രാക്ഷൻസ് വെരി ക്ലോസർ ടു, വെരി ക്ലോസർ ടു ടു ബൈ ത്രീ. ഇവയെല്ലാം ഇവയെല്ലാം ടു ബൈ ത്രീ എന്ന ഭിന്ന സംഖ്യയോട് വളരെ അടുത്ത ഭിന്നസംഖ്യകൾ ആണ്. അപ്പോൾ ഈ സിക്സ് ബൈ ടെന്നും സിക്സ്റ്റി സിക്സ് ബൈ ഹൺഡ്രഡും സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് ബൈ തൗസൻഡ് ഒക്കെ ടു ബൈ ത്രീയോട് വളരെ അടുത്താണ്. പക്ഷേ ഒരു സംശയം, എന്താ സംശയം? ഇതിലേതാണ് ടു ബൈ ത്രീയോട് കൂടുതൽ അടുത്തത്? അത് നമുക്ക് നോക്കാം. എന്താ, ഈ സിക്സ് ബൈ ടെന്നേക്കാളും തൊട്ട് കുറച്ചുകൂടി അടുത്തതാണെന്ത്? സിക്സ്റ്റി സിക്സ് ബൈ ഹൺഡ്രഡ്, അതിനേക്കാൾ കുറച്ചുകൂടി അടുത്തതാണ്. നമുക്ക് ഈ ഡിനോമിനേറ്റർ ഹൺഡ്രഡ് ഹൺഡ്രഡ് തൗസൻഡ് ഇങ്ങനെ ഡിനോമിനേറ്റർ ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ആ സംഖ്യകൾ നമ്മൾ ഉദ്ദേശിച്ച നമ്മുടെ ചോദ്യവുമായി വളരെ അടുത്തടുത്തടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഈ ഫ്രാക്ഷനുകളുടെ ഈ ഭിന്നസംഖ്യയുടെ ദശാംശ രൂപങ്ങൾ ഡെസിമൽ ഫോം എഴുതാം. ആദ്യം നമുക്ക് സിക്സ് ബൈ ടെന്നിൻ്റെ ഡെസിമൽ ഫോം എഴുതാം, റെഡിങ് എഴുതാം. ഡെസിമൽ ഫോ നോക്കൂ, എങ്ങനെയാണ് സിക്സ് ബൈ ടെന്ന് പോയിൻ്റ് രൂപത്തിൽ എഴുതുക? നോക്കൂ, ടെന്ന് ടെന്നാകുമ്പോൾ ഒരു സീറോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോയിൻ്റ് ലക്ഷം ഒരു ഡിജിറ്റ് ചെയ്താണ്, ആ ഡിജിറ്റ് ന്യൂമറേറ്റർ ഉണ്ടോ നോക്കാം, ഉണ്ട്. അപ്പോൾ നമുക്ക് എഴുതിയാൽ മതി, പോയിൻ്റ് ലക്ഷം സിക്സ് എഴുതാം. ഇപ്പോൾ നമ്മൾ സിക്സ് ബൈ ടെന്ന് എന്താക്കി? പോയിൻ്റ് രൂപത്തിൽ എഴുതി. നോക്കൂ, പോയിൻ്റ് മുമ്പേ നമ്പറൊന്നും ഇല്ലാത്ത നമുക്ക് വേണമെങ്കിൽ സീറോ ഇട്ട് ഇങ്ങനെ വെക്കുക, അതാണ് എൻ്റെ ഭംഗി. അപ്പോൾ സീറോ പോയിൻറ്റ് സിക്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡെസിമൽ ഫോം എഴുതി. ഇനി ഇതിൻ്റെ എഴുതാം, നോക്കൂ, ഡിനോമിനേറ്റർ ഹൺഡ്രഡ്, രണ്ട് സീറോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സീറോ പോയിൻ്റ് ശേഷം രണ്ട് ഡിജിറ്റ് എഴുതണം. നോക്കൂ, മുകളിൽ രണ്ട് ഡിജിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് സിക്സ്റ്റി സിക്സ് നിങ്ങൾ എഴുതി കൊടുക്കാം. പിന്നെ അടുത്തത് സീറോ പോയിൻറ്റിന് ശേഷം താഴെ മൂന്ന് സീറോ ആയതുകൊണ്ട് മൂന്ന് ഡിജിറ്റിൽ പോയിൻ്റ് ശേഷം കാണിക്കണം. അപ്പോൾ മൂന്ന് ഡിജിറ്റ് ഇവിടെ ഉണ്ട്, സിക്സ് സിക്സ് മൂന്ന് ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സിക്സ് സിക്സ് സിക്സ്.
അപ്പോൾ ഇതാണ് 2/3 അടുത്തൊരു നമ്പർ, അതിനോട് കുറച്ചും കൂടി അടുത്ത ഇതാണ്, അതിന് കുറച്ചും കൂടി അടുത്തതാണ്. അപ്പോൾ നോക്ക് 6 ഇങ്ങനെ കൂടി കൂടി പോകുമ്പോൾ ഇവിടെ 3 6 ആയപ്പോൾ കുറച്ചും കൂടി 2/3 അടുത്ത്. അപ്പോൾ 6 ഇങ്ങനെ ആണെങ്കിലോ 0.6666, 4 ആണെങ്കിലോ കുറച്ചുകൂടി എടുക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് 0.62 അപ്പോൾ 2/3 വളരെ അടുത്ത് വന്നു, ഒരു 6 കൂടി ഇട്ടു കുറച്ചുകൂടി അടുത്ത് വന്നു, ഒരു 6 ഇട്ടു പിന്നെയും കുറച്ചുകൂടി 2/3 അടുത്ത ഡെസിമലായി മാറി. എങ്കിൽ നമ്മളിങ്ങനെ കുറേ 6 ഇടുകയാണെങ്കിലോ നമുക്ക് മനസ്സിലാവും അവസാനം ഈ നമ്പർ എന്തിന് ഈക്വലായി മാറും. 2/3 അടുത്തടുത്തടുത്ത് 2/3 ഈക്വലായി മാറും നമ്മൾ മനസ്സിലാക്കി. നമ്മളിങ്ങനെ എഴുതുന്നു, ഇങ്ങനെ 2/3 എന്ന ഈ ഫ്രാക്ഷൻ ഡെസിമൽ ഫോം 0.666 കുത്തു 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 എക്സെട്ര ആയിരിക്കും. കാരണം എന്താ, എത്രയോ 6 ഇട്ടാൽ അവസാനം അതിൻ്റെ ഉത്തരം എന്തിന് ഈക്വലായി മാറാം, 2/3 ഈക്വലായി മാറും എന്ന് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ എഴുതി വെക്കുന്നു. പക്ഷേ എത്ര എക്സാം തീരുമാനിക്കാൻ കഴിയില്ല, ഒരുപാട് 6 എന്ന് അർത്ഥത്തിൽ നമ്മൾ എഴുതി വെക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കഴിഞ്ഞു, 2/3 എന്ന ഫ്രാക്ഷൻ്റെ ഡെസിമൽ ഫോമാണ് 0.666 എക്സെട്ര ഇൻഫിനിറ്റി, അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഈ രീതിയിലാണ് നമ്മൾ ഓരോ ഫ്രാക്ഷൻ്റെയും ഡെസിമൽ ഫോം ഈ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. നമുക്ക് ഇതേ മെത്തേഡ് ഉപയോഗിച്ച് മറ്റ് ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം 5/6 നമുക്ക് ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. നമുക്ക് ആദ്യം ഇവിടെ ചോദ്യം എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 5/6, നമുക്ക് ആദ്യം സ്ക്രീൻ ഒന്ന് ഉയർത്തി വെക്കാം. നമ്മൾ ചെയ്യേണ്ടത് 5/6 നമ്മൾ എഴുതുന്നു, അതിനുശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതിയിട്ട് 5/6 തൊട്ടടുത്തുള്ള ഡിനോമിനേറ്റർ ഛേദം 10 ഒരു ഫ്രാക്ഷൻ നമ്മൾ കണ്ടെത്തുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് 6 10 ചെയ്യാം. കാരണം നമുക്ക് വേണ്ടത് 5/6 തൊട്ടടുത്തുള്ളതും ഡിനോമിനേറ്റർ 10 ഒരു ഫ്രാക്ഷനാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ 10. ഇനി നമുക്ക് 6 ഉം 10 സ്ഥാനം മാറ്റി 10 ഫസ്റ്റും 6 സെക്കൻഡും ആക്കി എഴുതാം. 5 അടിയിൽ 10 എന്ന് എഴുതാം, ഇൻറ്റു 10 6 എഴുതാം. ഓക്കെ, ഈ സീക്വൻസ് ഇപ്പോൾ നമുക്ക് 5/6/10 അങ്ങനെ തന്നെ വെക്കാം. ഇൻറ്റു 10 പത്തിൽ 6 ഒരു പ്രാവശ്യം, 1 × 6 = 6, നമുക്ക് ഇവിടെ 4 കിട്ടും. നമുക്കിപ്പോൾ ഇവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞ ആൻസർ റിമൈൻഡറും കിട്ടി. ഇത് റിമൈൻഡറാണ്, ഇത് ക്വസ്റ്റ്യൻസ് ഹരണഫലമാണ്. ഹരണഫലം ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ പറയും. എങ്കിൽ ഈ ക്വസ്റ്റ്യൻറ്റും ഈ ഹരണഫലവും ഈ റിമൈൻഡർ സിസ്റ്റം വെച്ച് നമുക്ക് 10/6 ഇങ്ങനെ മാറ്റി എഴുതാം. 10/6 എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്, ആ 10 × 6 വെച്ചാൽ എന്താ കിട്ടുക, നമുക്ക് ഉത്തരമായിട്ട് 1 കിട്ടും, കൂടാതെ ശിഷ്ടം അതെത്ര 4 എൻ്റെ അടി നമുക്ക് ഈ 6 എഴുതി കൊടുക്കാം. ഇങ്ങനെ 2 നമ്പറാക്കി ഇതിനെ നമ്മൾ 10/6 പിരിച്ചെഴുതി. ഇത് 2 തന്നെയാണ്, 10/6 നമ്മൾ എന്ത് ചെയ്തു, 2 നമ്പറാക്കി പിരിച്ചെഴുതി. അങ്ങനെ ഈ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ എഴുതാം 10/6 പകരം അതിൻ്റെ പിരിച്ചെഴുതിയ രൂപം എഴുതാം. 1 + 4/6. ഈ നമ്മൾ ചെയ്യേണ്ടത് ഈ 5/10 കൊണ്ട് 1 ഇൻറ്റ് ചെയ്യുക, അതുപോലെ ബ്രാക്കറ്റിനകത്തുള്ള 4/6 ഇൻറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 5/10 × 1 + 5/10 × 4/6 = 5 × 1 = 5/10 + 5 × 4 = 20/60. നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് 5/6 അല്ലേ, നമുക്കിവിടെ 5/6 എന്നുകൂടി എഴുതി വെക്കാം. ഇനി നമുക്ക് ഈ 5/10 ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5/6 + 5/10 നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ നമ്മളത് മൈനസ് ആക്കിയതും, -5/10 ഈ സീക്വൽ. ഇനി ഇവിടെ ഏത് മാത്രം, 20/60 മാത്രം. ഇപ്പോൾ നമുക്ക് ഈ 5/6 ഫൈവ് ബൈ ടെന്നിലേക്ക് നോക്കൂ. ഇതെന്താണ്, ഇത് 5/6 വളരെ അടുത്തുള്ള മറ്റൊരു ഫ്രാക്ഷനാണ്. അതേ ഡിനോമിനേറ്റർ 10 നമുക്കൊന്ന് മാർക്ക് ചെയ്താലോ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം കണ്ടെത്തിയ 5/6 വളരെ അടുത്തുള്ള ഡിനോമിനേറ്റർ 10 ഒരു ഫ്രാക്ഷൻ. അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ 10 വരെ 100 ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ 5/6 തൊട്ടടുത്തുള്ളത് കണ്ടുപിടിക്കാം. ഇതൊക്കെ വായിച്ചു കളയാം, വരക്കാം. ഇനി നമുക്ക് 5/6 തൊട്ടടുത്തുള്ള ഡിനോമിനേറ്റർ 100 ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. അതുകൊണ്ട് നമുക്ക് താഴെ 100 കൊണ്ട് മേലെയും 100 കൊണ്ട് ഇൻറ്റ് ചെയ്യാം. ഇനി ഇവിടെ പറഞ്ഞ ഈ സ്റ്റെപ്പ് നമുക്ക് ഫോളോ ചെയ്യാം. 5/100 മാറ്റി സ്ഥാനം മാറ്റി എഴുതാം, ഇൻറ്റു 100/ അടിയിലേക്ക് 6 ഇങ്ങോട്ട് പോയതാണ്. നമുക്ക് 5/100 ഒന്നും ചെയ്യാനില്ല, അവിടെ നോട്ടെ
ഇൻറ്റു ഇത് നമ്മൾ ഡിവൈഡ് ചെയ്താലോ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ സിക്സ് ടെൻ ഇൻറ്റു സിക്സ് ഒരു തവണ വൺ ടൈം വൺ ഇൻറ്റു സിക്സ് സിക്സ് ബാക്കി ഇവിടെ ഫോർ കിട്ടും റിമൈൻഡർ ബാലൻസ് വിശിഷ്ടമായിട്ട് ഈ സീറോ നമുക്ക് ഇറക്കിയിടാം ഇവിടെ ഫോർട്ടി ആവും ഫോർട്ടിയിൽ സിക്സ് സിക്സ് ടൈം സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് ബാലൻസ് ഇവിടെയും ഫോർ വരും എങ്കിൽ നമുക്ക് ഈ ഹൺഡ്രഡ് ബൈ സിക്സിനെ എങ്ങനെ ചെയ്താം ഇങ്ങനെ ചെയ്താം ഹൺഡ്രഡ് ബൈ സിക്സിനെ തിരിച്ച് ചെയ്താം ഇങ്ങനെ ആദ്യം കിട്ടിയ ഉത്തരം എഴുതുക സിക്സ്റ്റീൻ പ്ലസ് ഇവിടെ ചെയ്ത പോലെ തന്നെ പിന്നെ റിമൈൻഡർ എഴുതുക അതിനുശേഷം ഡിനോമിനേറ്റർ എഴുതുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഈ ഹൺഡ്രഡ് ബൈ സിക്സിൻ്റെ തിരിച്ച് ചെയ്ത രൂപം കിട്ടും ഇനി നമുക്ക് ഈ ഫൈവ് ബൈ ഹൺഡ്രഡ് കൊണ്ട് സിക്സ്റ്റീനെയും എന്ത് ചെയ്യാം ഫോർ ബൈ സിക്സിനെയും എന്ത് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും ഫൈവ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ്റ്റീൻ പ്ലസ് ഫൈവ് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഫോർ ബൈ സിക്സ് ഈസ് ഈക്വൽ ടു ഫൈവ് സിക്സ്റ്റീൻ ഇൻറ്റു നോക്കാം സിക്സ്റ്റീൻ ഇൻറ്റു ഫൈവ് എയ്റ്റി ആണ് നമുക്കറിയാം എയ്റ്റി ബൈ ഹൺഡ്രഡ് പ്ലസ് ഇവിടെ ഈസി ആണ് ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി ബൈ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് കിട്ടും നമ്മൾ തുടങ്ങിയത് ഫൈവ് ബൈ സിക്സ് ആണല്ലോ അവസാനം ഈ സ്റ്റെപ്പിൽ വെച്ച് ഫൈവ് സിക്സ് എന്നുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യാം ഫൈവ് ബൈ സിക്സ് നേരെ താഴേക്ക് ചെയ്താം നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഇങ്ങോട്ട് മാറ്റാം ഇവിടെ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഫൈവ് ബൈ സിക്സ് മൈനസ് എയ്റ്റി ബൈ ഹൺഡ്രഡ് ഈ സീക്വൽ ബാക്കി ട്വൻറ്റി ബൈ സിക്സ് ഹൺഡ്രഡ് ഇപ്പോൾ നോക്കൂ ഈ ഫൈവ് ബൈ സിക്സ് തൊട്ടടുത്തുള്ള എയ്റ്റി ബൈ ഹൺഡ്രഡ് എന്താണ് ഇതിനോട് വളരെ അടുത്ത നമ്പറാണ് മാത്രമല്ല ഇതിനോട് എന്താണ് ഹൺഡ്രഡ് ആണ് മാർക്ക് ചെയ്യാം ഇതുപോലെ ബോക്സിൽ ഇടാം ഇനി നമുക്ക് ഇതേപോലെ ഹൺഡ്രഡിന് പോലെ ഇതിനോട്ട് തൗസൻഡ് ആയിരം ആയിട്ടുള്ള ഫൈവ് ബൈ സിക്സ് തൊട്ടടുത്ത മറ്റു നമ്പർ കണ്ടുപിടിക്കാം ഇതൊക്കെ മാറ്റിക്കാം ഇതേ സ്റ്റെപ്പ് ഉപയോഗിക്കാം ഫൈവ് ബൈ സിക്സ് റിപ്പീറ്റ് ചെയ്യാം താഴെ തൗസൻഡ് കൊണ്ട് ഇൻറ്റ് ചെയ്യാം ആയിരം കൊണ്ട് ഇൻറ്റ് ചെയ്യാം എന്നിട്ട് ഫൈവിൻ്റെ അടിയിൽ ഈ തൗസൻഡ് എഴുതാം ഇൻറ്റു തൗസൻഡിൻ്റെ അടിയിൽ ആറ് എഴുതാം സ്ഥാനം മാറ്റിയിടാം എഴുതാം ഇനി നമുക്ക് ഫൈവ് ബൈ തൗസൻഡ് അവിടെ നോട്ടെ ഇൻറ്റു ഇതിനെ നമുക്ക് തിരിച്ചെഴുതാം ഇതുപോലെ തിരിച്ച് എഴുതാം ഡിവൈഡ് നോക്കാം തൗസൻഡ് ഡിവൈഡ് ചെയ്യണം സിക്സ് ടെൻ ഇൻറ്റു സിക്സ് ഒരു പ്രാവശ്യം ഒന്ന് ഇൻറ്റു ആറ് ആറ് നാല് കിട്ടും ഈ സീറോ നമുക്ക് ഇറക്കിയിടാം ഫോർട്ടി ആ ഫോർട്ടിയിൽ ആറ് ആറ് പ്രാവശ്യം ആറ് ആറ് മുപ്പത്താറ് വീണ്ടും ഫോർട്ടീൻ തേർട്ടി സിക്സ് കുറച്ചാൽ നാൽപ്പത് മുപ്പത്താറ് വർഷം നാല് കിട്ടും അടുത്ത സീറോ നമുക്ക് ഇറക്കിയിടാം വീണ്ടും ഫോർട്ടി ആയി ഫോർട്ടിയിൽ സിക്സ് സിക്സ് ടൈം സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് വീണ്ടും നമുക്ക് നാല് കിട്ടും എങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ച് ചെയ്താം ഇങ്ങനെ തിരിച്ച് ചെയ്താം ആദ്യം ഉത്തരം എഴുതുക വൺ സിക്സ് സിക്സ് പ്ലസ് പിന്നെ നമുക്ക് റിമൈൻഡർ എഴുതുക ഫോർ ബൈ സിക്സ് ഓക്കെ ഇനി നമുക്ക് ഈ പുറത്തുള്ള ഫൈവ് ബൈ തൗസൻഡ് ഉണ്ട് നേരത്തെ ചെയ്താൽ തന്നെ ഇങ്ങനെ ഓരോ ബ്രാക്കിൻ്റെ അടുത്ത നമ്പറേയും ഇൻറ്റ് ചെയ്യാം നമുക്ക് ഇത് വായിച്ചേക്കാം ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ തൗസൻഡ് ആയിരം ഇൻറ്റു നൂറ്റി അറുപത്തി ആറ് പ്ലസ് ഫൈവ് ബൈ തൗസൻഡ് ഇൻറ്റു ഫോർ ബൈ സിക്സ് നമുക്ക് എന്ത് കിട്ടും ഈസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു നൂറ്റി അറുപത്തി ആറ് ചെയ്ത് നോക്കാം നൂറ്റി അറുപത്തി ആറ് ഇൻറ്റു ഫൈവ് അഞ്ചാറ് മുപ്പത് ബാക്കി മൂന്ന് ഫൈവ് ഫൈവ് ബൈ സിക്സ് ആ തേർട്ടി തേർട്ടി പ്ലസ് ത്രീ തേർട്ടി ത്രീ പിന്നെ നമുക്ക് വേണ്ട ത്രീ കിട്ടും ഫൈവ് ഇൻറ്റു വൺ ഫൈവ് ഇൻറ്റു വൺ ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് എണ്ണൂറ്റി മുപ്പത് കിട്ടും അപ്പോൾ ഇത് രണ്ട് ഇൻറ്റു ചെയ്താൽ എണ്ണൂറ്റി മുപ്പത് കിട്ടും ബൈ തൗസൻഡ് പ്ലസ് നമുക്കിത് ഇൻറ്റു ചെയ്യാം അപ്പോൾ നമുക്ക് ആ രീതി ഒന്ന് വായിച്ചേക്കാം ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി ബൈ സിക്സ് തൗസൻഡ് ഓക്കെ നമ്മളിവിടെ തുടങ്ങിയത് ഫൈവ് ബൈ സിക്സ് അല്ലേ എന്ന് എഴുതിയേക്കാം ഫൈവ് ബൈ സിക്സ് ഇനി നമുക്ക് ഇതിനെ കൊണ്ട് മാറ്റാം ഫൈവ് ബൈ സിക്സ് മൈനസ് എയ്റ്റ് തേർട്ടി ബൈ തൗസൻഡ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ബൈ സിക്സ് തൗസൻഡ് ഇപ്പോൾ നമുക്ക് ഫൈവ് സിക്സ് തൊട്ടടുത്തുള്ള ഡിനോമിനേറ്റർ ഛേദം ആയിരമായിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ കിട്ടി മാർക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് മൂന്ന് ഫ്രാക്ഷന് കിട്ടി അതെല്ലാം ഫൈവ് ബൈ സിക്സിനോട് വളരെ അടുത്തുകയാണ് നോക്കൂ നോക്കൂ ഇവിടെ ആദ്യം നമുക്ക് ഫൈവ് ബൈ ടെന്ന് കിട്ടി ഫൈവ് ബൈ സിക്സിനോട് അടുത്തുള്ളത് പിന്നെ നമുക്ക് എയ്റ്റിയാണ് കിട്ടുന്നത് ഫൈവ് എയ്റ്റ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പിന്നെ നമുക്ക് എണ്ണൂറ്റി മുപ്പതാണ് എൺപത് പിന്നെ എണ്ണൂറ്റി മുപ്പത് അത് നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഫൈവ് കഴിഞ്ഞ് എയ്റ്റി ആയി എയ്റ്റ് കഴിഞ്ഞ് എണ്ണൂറ്റി മുപ്പത് ഇതിപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല ഏത് നമ്പർ അവിടെ ആവർത്തിക്കാമെന്ന് നമുക്കറിയാം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തൗസൻഡ് ചെയ്തല്ലോ തൗസൻഡ് വരെ നമ്മൾ ചെയ്തല്ലോ നമുക്ക് എന്ത് ചെയ്യാം ടെൻ തൗസൻഡ് കൂടി ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിവിടെ ഈ പ്രത്യേക നമ്പർ ഇങ്ങനെ ആവർത്തിക്കുന്നതായി കാണാം ചെയ്ത് നോക്കാം എന്ന് തീരുമാനിക്കാം സ്ക്രീൻ നീക്കി വെക്കാം
5 by 6 എഴുതുന്നു എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യാം താഴെ 10,000 ഇൻറ് ചെയ്യാം മേലെയും 10 എന്തുകൊണ്ടാണ് നമുക്കറിയാം ഇത് നമ്മൾ ചെയ്യണം 5 ഇൻറ് അടിയിൽ 10,000 സ്ഥാനം മാറ്റി ഇപ്പുറത്തേക്ക് എഴുതണം ഫസ്റ്റ് ആക്കി എഴുതണം ഇൻറ്റു പിന്നെ 10,000 10,000 അടിയിൽ 6 എഴുതണം ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5 ബൈ 10,000 മാറ്റമില്ല ഇൻറ്റു ഇത് നമ്മൾ ഡിവൈഡ് നോക്കാണ് 10,000 10,000 by 6 46 6 times 36 ഇപ്പോൾ നമുക്ക് 4 കിട്ടും അപ്പോൾ നമുക്ക് ഈ 10,000 by 6 നെ എങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതാം ആദ്യം ഉത്തരം 1666 പ്ലസ് പിന്നെ റിമൈൻഡർ ശിഷ്ടം 4 ബൈ പിന്നെ ഛേദം ഡിനോമിനേറ്റർ 6 ഓക്കെ നോക്കൂ ഇവിടെ ഒന്നിനു ശേഷം 2 6 ഇവിടെ ഒന്നിനു ശേഷം 1 6 ഇവിടെ ഒന്നിനു ശേഷം 1 6 പിന്നെ 2 6 പിന്നെ 3 6 അടുത്ത 4 6 ആയിരിക്കുമല്ലോ ഇവിടെ നോക്കൂ ഇവിടെ 4 by 6 ഇവിടെയും 4 by 6 ഇവിടെയും 4 by 6 ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇത് മാറ്റിയെടുക്കാം ഈക്വൽ ടു നമുക്ക് ഇതിനെ ഇൻറ്റ് ചെയ്യാം അങ്ങോട്ട് ഇൻറ്റ് ചെയ്യാം ഈ സ്റ്റെപ്പ് തന്നെ 5 by 10,000 ഇൻറ്റു 1666 പ്ലസ് 5 by 10,000 ഇനി ഇതിനോട് ഇൻറ്റ് ചെയ്യണം അതാണ് ഞാൻ എഴുതുന്നത് 5 4 by 6 നോക്കൂ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 5 1666 കൊണ്ട് ഇൻറ്റ് ചെയ്യണം അല്ലേ ഞാൻ നേരത്തെ ഇൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉത്തരം ഇതാണ് 8330 by 10,000 പ്ലസ് 5 into 4 20 by 60,000 ഓക്കെ സ്റ്റാർട്ട് ചെയ്തത് 5 by 6 അല്ലേ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം എങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അത് കിട്ടും 5 by 6 minus 8330 by 10,000 equal to 20 by 60,000 നമുക്കറിയാം 5 by 6നോട് തൊട്ടടുത്തുള്ള കുറച്ചുകൂടി വളരെ അടുത്ത നമ്പർ ഏതാണ് 10,000 ഛേദമായിട്ടുള്ള ഡിനോമിനേറ്ററുള്ള ഈ നമ്പറാണ് നമുക്ക് മാർക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് നേരത്തെ നമുക്ക് 5 by 6 തൊട്ടടുത്തുള്ള 5 by 10 എന്നുള്ള ഫ്രാക്ഷൻ കിട്ടി ഓർമ്മിച്ച് വെക്കണം ഫസ്റ്റ് കിട്ടിയത് 5 by 10 ആണ് പിന്നെ നമുക്ക് കിട്ടിയത് 80 by 100 പിന്നെ 80ക്ക് ശേഷം 830 കിട്ടിയത് ബൈ 1,000 പിന്നെ 830 മാറ്റം നോക്കൂ 830 ഒരു 3 പിന്നെ 2 3 ആദ്യം ഒരു 8 0 പിന്നെ അതിൻ്റെ അടുക്ക് ഒരു 3 കയറി പിന്നെ വീണ്ടും ഇടയിലിടയിൽ ഒരു 3 കൂടി കയറി അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള മാറ്റം നമുക്ക് മനസ്സിലാവും 8 ശേഷം 1 0 പിന്നെ ഒരു 3 വന്നു പിന്നെ 2 3 വന്നു ഇനി നമ്മൾ അടുത്ത കൂടി ചെയ്യുകയാണെങ്കിൽ 3 3 ആക്കി ഇവിടെ വരിക അല്ലേ എങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ഹിയർ ആദ്യം കിട്ടി നമുക്കറിയാം 5 by 10 ആയിരുന്നു പിന്നെ 80 by 100 ആയിരുന്നു പിന്നെ 5 by 6 തൊട്ടടുത്തുള്ള ഫ്രാക്ഷൻ നമുക്ക് കിട്ടിയത് 830 by 1,000 ആയിരുന്നു പിന്നെ നമുക്ക് കിട്ടിയത് 8330 by 10,000 ആയിരുന്നു അല്ലേ ആൻഡ് സോ ഓൺ ഇങ്ങനെ കുറേ നമുക്ക് എഴുതി ഉണ്ടാക്കാമല്ലോ സോ ഓൺ ഈ ഇവിടെ തുടർന്ന് എഴുതാം ആർ വെരി ക്ലോസർ ടു 5 by 6 ഡെർഫോർ 5 by 10 നമുക്ക് ഡെസിമലാക്കി ഇങ്ങനെ എഴുതാം 0.5 കാരണം പോയിന്റ് ഡിജിറ്റ് നമ്മൾ എഴുതാം ഇവിടെ 100 ആണ് നമുക്ക് എഴുതാം 0.80 പിന്നെ നമുക്ക് 0.830 എന്ന് എഴുതാം പിന്നെ ഇതിന് നമുക്ക് 0.8330 എന്ന് എഴുതാം ഓക്കെ ആൻഡ് സോ ഓൺ ഇങ്ങനെ എത്ര വേണമെങ്കിലും എഴുതാൻ പറ്റും നമുക്ക് ഇതെല്ലാം 5 by 6 എന്ന് വളരെ അടുത്ത ഫ്രാക്ഷൻ്റെ ഡെസിമലാക്കിയ ഫോമാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ 0.5 അതിനേക്കാൾ അടുത്തതല്ലേ 0.8 അതിനേക്കാൾ കുറച്ച് കൂടി അടുത്തല്ലേ 0.830 അതിനേക്കാൾ കുറച്ച് കൂടി അടുത്താണെങ്കിൽ ഇത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ 8 3 2 3 ഒരു 3 കൂടി ഇട്ട് ശേഷം 0 ചെയ്താണെങ്കിലോ കുറച്ചും കൂടി 5 6 അടുക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേ 3 ഇവിടെ ചേർക്കുകയാണെങ്കിലോ നമുക്കറിയാം കുറേ 3 ചേർക്കുകയാണെങ്കിൽ അത് അവസാനം 5 by 6 ഈക്വലായി മാറും എനിക്ക് നമുക്ക് ഇങ്ങനെ ചെയ്താം 5 by 6 ഈസ് ഈക്വൽ ടു 0.833 കുറേ 0 ഇടുക അവസാനം വേണമെങ്കിൽ 0 ഇടാൻ നിർബന്ധമില്ല പോയിന്റ് ശേഷം 0 നിർബന്ധമില്ല ഈ 0 എഴുതേണ്ട ആവശ്യം ശരിക്കും ഇല്ല കാരണം അവസാനം പോയിന്റ് ശേഷം ലാസ്റ്റ് 0 എഴുതുമ്പോൾ അതിന് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് 0.80 0.8 എന്നും 0.830 0.83 എന്നും 0.833 0.833 എന്നും കണ്ടാൽ മതി ഈ 0 ആവശ്യം ഇല്ല അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ട് കുറേ
ത്രീക്ക് ശേഷം കുറേ ഡോട്ട് ഇടുക, അതിനകത്ത് എന്താ പോയിന്റ് ശേഷം കുറേ ത്രീ ഇടുമ്പോൾ അത് ഫൈവ് ബൈ സിക്സിനോട് അടുത്തടുത്തടുത്ത അവസാനം ഫൈവ് സിക്സ് ഈക്വലായി മാറും എന്ന് മനസ്സിലാക്കി നമ്മൾ പറയുന്നു ഫൈവ് ബൈ സിക്സ് ഡെസിമൽ ഫോം 0.833 എക്സെട്ര ആകുന്നു. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം 1/9 ഡെസിമൽ ഫോം നമ്മൾ കാണുന്നു. നമുക്ക് ഇവിടെ ചെയ്താം ആൻസർ. 1/9 നമ്മൾ എഴുതുന്നു, അത് റിപ്പീറ്റ് ചെയ്യുന്നു, എന്നിട്ട് ആദ്യം നമ്മൾ താഴെ ഡിനോമിനേറ്റർ ടെന്നോട് എന്ത് ചെയ്യുന്നു, മേലെയും എന്ത് ചെയ്യുന്നു, ഈസ് ഈക്വൽ ടു, എന്നിട്ട് നമുക്ക് നയൻ ടെന്നും സ്ഥാനം മാറ്റി ചെയ്താൽ 1/10 ഇൻറ്റു ടെന്നിൻ്റെ അടിയിൽ നയൻ ചെയ്താം. ഓക്കെ, ഇനി 1/10 അങ്ങനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടെന്നിനെ നയൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം അതൊക്കെ ഈസിയാണെന്നല്ല, ഇവിടെ കാണിക്കാം. ടെന്നിൽ നയൻ ഒരു തവണ, വൺ ഇൻ നയൻ നയൻ, റിമൈൻഡർ വൺ കിട്ടും. എങ്കിൽ നമുക്കിതിന് തിരിച്ചെങ്ങനെ എഴുതാം, ആദ്യം നമ്മൾ ആൻസർ എഴുതണം വൺ ആണ്, പിന്നെ നമ്മൾ റിമൈൻഡർ എഴുതണം അതും വൺ ആണ്, ബൈ ഡിനോമിനേറ്റർ എഴുതണം ആയിരിക്കും. ഇനി നമുക്കിതിനെ ബ്രാക്കറ്റിനകത്തുള്ള ഓരോന്നും കൊണ്ട് ഇൻഡ് ചെയ്യാം. ഈസ് ഈക്വൽ ടു 1/10 ഇൻറ്റു വൺ പ്ലസ് 1/10 ഇൻറ്റു 1/9 ഈസ് ഈക്വൽ ടു 1 × 1 വൺ തന്നെ, അപ്പോൾ 1/10 തന്നെ ആവും, പ്ലസ് 1 × 1 വൺ എന്നാണ്, ബൈ 90 ആകും. ഇതോടെ നാം തുടങ്ങിയത് 1/9 അല്ലേ, നമുക്ക് 1/9 റിപ്പീറ്റ് ചെയ്യാം. ഇനി ഇതിനെ കൊണ്ട് മാറ്റാം, എല്ലാം ഒരേ സ്റ്റെപ്പ് തന്നെ. 1/9 മൈനസ് 1/10 ഈസ് ഈക്വൽ ടു 1/90. ഇപ്പോൾ നമുക്ക് 1/9 വളരെ അടുത്തുള്ള മറ്റൊരു ഫ്രാക്ഷൻ കിട്ടി. ഡിനോമിനേറ്റർ ആയിട്ട് ഏതാണത്? 1/10 ആണ്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം, ഒരു ബോക്സിലിടാം. ഇതേ സ്റ്റെപ്പ് ഇനിയും ഉപയോഗിക്കാം, ഇത് മാറ്റിയേക്കാം. ഇത് നമുക്ക് ഡിനോമിനേറ്റർ 100 ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. 1/9 തൊട്ടടുത്തുള്ള 1/9 എഴുതി 1/9 താഴെ നമുക്ക് 100 കൊണ്ട് ഇൻറ്റ് ചെയ്യാം, അപ്പോൾ മേലെയും ഇൻറ്റ് ചെയ്യാം. ഈ സീക്വൽ ടു 1/100 എഴുതുക, ഇൻറ്റു 100 അടിയിൽ 9 സ്ഥാനം മാറ്റി രണ്ടാമതായി എഴുതുക. 1/100 എഴുതി ഇൻറ്റു ഇത് ഡിവൈഡ് ചെയ്യണം, ഡിവൈഡ് നോക്കാം, 100/9 എന്ത് കിട്ടും? 10 ൽ 9 ഒരു പ്രാവശ്യം, 1 × 9 = 9 മൈനസ് 1 കിട്ടും. ഈ സീറോ ആക്കിയിടാം, 10 ആയി, 10 ൽ കൊണ്ട് 9 ഒരു തവണ, 1 × 9 = 9 റിമൈൻഡർ 1. നോക്കൂ, നമുക്ക് ഉത്തരമായിട്ട് 11 കിട്ടി, അത് എഴുതാം, പ്ലസ് റിമൈൻഡർ ആയിട്ട് ശിഷ്ടമായിട്ട് 1 കിട്ടി, ബൈ 9 ചേർന്ന് എഴുതി കൊടുക്കാം. ഇനി ഇവിടെ ചെയ്ത പോലെ തന്നെ പുറത്ത് നമ്പർ കൊണ്ട് അകത്തുള്ള ഓരോ നമ്പറിനെ ഇൻഡ് ചെയ്യാം, എല്ലാം ഒരേ രീതി തന്നെ. ഈ സിക്കൽ 1/100 ഇൻറ്റു 11 പ്ലസ് 1/100 ഇൻറ്റു 1/9 ഈസ് ഈക്വൽ ടു 1 × 11 11/100 പ്ലസ് 1 × 1 1/900 900. എവിടെ നിന്ന് തുടങ്ങിയത്? 1/9 അല്ലേ, റിപ്പീറ്റ് ചെയ്യാം. ഇനി 1/9 അടുത്തേക്ക് നമുക്ക് ഈ 11/100 മാറ്റാം. മൈനസ് 11/100 ഈസ് ഈക്വൽ ടു 1/900. ഇപ്പോൾ നമുക്ക് 1/9 തൊട്ടടുത്തുള്ളതും ഡിനോമിനേറ്റർ 100 ഫ്രാക്ഷൻ കിട്ടി, അത് ബോക്സിലിടാം. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ 100 പോലെ ഡിനോമിനേറ്റർ 1000 ആയിട്ടുള്ള മറ്റു ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാലോ? ഇത് മായ്ക്കാം. ഇവിടെ വരക്കാം, ഇതേ സ്റ്റെപ്പ് ആവർത്തിക്കാം. 1/9 ഈസ്ഗൽ 1/9 ഇൻറ്റു 1000 ഇൻറ്റു 1000 ഈസ്ഗൽ 1/1000 ഡിനോമിനേറ്റർ മാറ്റിയിടാം, ഇൻറ്റു 1000 1000/9 ഈസ് ഈക്വൽ ടു 1/1000 ഇൻറ്റു, ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യാം, 1000 × 9 10 ൽ 9 ഒരു പ്രാവശ്യം 9, കുറച്ചാൽ 1 കിട്ടും, ഈ സീറോ ഇറക്കിയിടാം. 10 ൽ വീണ്ടും 9 ഒരു പ്രാവശ്യം, 1 × 9 = 9 വീണ്ടും 1 സീറോ ഇറക്കിയിടാം. 10 ൽ 9 വീണ്ടും ഒരു പ്രാവശ്യം 9 റിമൈൻഡർ 1. ഇങ്ങനെ എഴുതാം, ഉത്തരം കിട്ടിയത് ഹരണഫലം ക്വസ്റ്റ്യൻ 1 1 1 പ്ലസ് ശിഷ്ടം 1/9 ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതുകൊണ്ട് പുറത്ത് നമ്പറുകൊണ്ട് അകത്തുള്ള ഓരോതിനെയും ഇൻറ്റ് ചെയ്യാം, ആവശ്യമില്ലാത്തത് മായ്ച്ചു കളയാം. ഈസ് ഈക്വൽ ടു 1/1000 ഇൻറ്റു 1 1 1 പ്ലസ് 1/1000 ഇൻറ്റു 1/9 നോക്കൂ, 1 × 1 1 1 1 1 1/1000 പ്ലസ് 1 × 1 1/9000 1000 × 9 9000 സ്റ്റാർട്ട് ചെയ്ത് 1/9 ആണ്, റിപ്പീറ്റ് ചെയ്യാം.
ഇനി നമുക്കിതിനെങ്ങോട്ട് മാറ്റാം. 1/9 മൈനസ് ആകും 111/1000 ഈസിക്കൽ ടു 1/9000. ഇപ്പോൾ നമുക്ക് 1/9 വളരെ അടുത്തുള്ള ഡിനോമിനേറ്റർ 1000 ആയ മറ്റൊരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ കണ്ടുപിടിച്ചു, അത് ബോക്സ് ഇടാം. ഇപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 1/9 അടുത്തുള്ള മൂന്ന് ഫ്രാക്ഷൻ നമ്മൾ കണ്ടെത്തി, 1, 2, 3. ഇതിൽ 1/10 കുറച്ചുകൂടി 1/9 അടുത്തുള്ള ഏതാണ്? 11/100 ആണ്. അതിനേക്കാൾ കുറച്ചുകൂടി 1/9 അടുത്ത ഏതാണ്? 111/1000 ആണ്. ഓക്കെ, എങ്കിൽ നമുക്ക് അതിങ്ങനെ ചെയ്താം, സ്ക്രീൻ നീക്കി വെക്കാം. നോക്കണം ഏതാ കിട്ടിയത്. ഫസ്റ്റ് 1/10 ആണ്, പിന്നെ 11 ആണ്, പിന്നെ 111 ആണ്. അത് ഓർമ്മ വേണോ? ഞാൻ ഇവിടെ ഇരുന്ന് ശ്രദ്ധിക്കൂ. Here 1/10, okay, then 11/100, then 111/1000, and so on are the fractions very closer to 1/9. ഇവയെല്ലാം 1/9 വളരെ അടുത്ത ഭിന്ന സംഖ്യകൾ ആണ്. ഇത് നമുക്ക് ഇതൊക്കെ ഡെസിമൽ ഫോം എഴുതിയാലോ. നോക്കൂ, ഡെസിമൽ ഫോം എന്താ? 1/10 ഡെസിമൽ ഫോം നമുക്കറിയാം, 0.1. കാരണം താഴെ 10 ആണ്, ഒരു 0, അപ്പൊ നമ്മൾ പോയിന്റ് ശേഷം ഒരു ഡിജിറ്റ് ചെയ്തണം, ആ ഡിജിറ്റ് മുകളിൽ നമ്മൾ എടുത്തു. പിന്നെ താഴെ 2 0 ഉണ്ട് ഇവിടെ അടുത്തത്, അപ്പോൾ നമുക്ക് എഴുതാം 0.11. അടുത്തതോ താഴെ 3 0 ഉണ്ട്, അപ്പോൾ നമുക്ക് എഴുതാം 0.111 എക്സെട്ര. നോക്കൂ, ഇതിനേക്കാൾ അടുത്തത് 1/9 ഇതാണ്, അതിനേക്കാൾ അടുത്തത് ഇതാണ്. എങ്കിൽ വീണ്ടും ഒന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടി ഇവിടെ നിന്ന് എഴുതുമ്പോൾ അതൊക്കെ 1/9 അടുത്തടുത്ത് ഒരു അവസാനം എടുത്തും 1/9 ഈക്വലായി മാറും. എങ്കിൽ നമുക്ക് എഴുതാം, ദെർഫോർ 1/9 എന്നുള്ള ഫ്രാക്ഷൻ്റെ ഡെസിമൽ ഫോം ഇതാണ്, 0.111. അതിന് കുറേ വണ്ണിട്ടാൽ അവസാനം അങ്ങനെ കുറേ വൺ ഉൾപ്പെടുന്ന ആ നമ്പേഴ്സ് ആ ഡെസിമൽ ഫോം എന്തിന് ഈക്വലായി മാറും? 1/9 ഈക്വലായി മാറും. അതുകൊണ്ട് 1/9 ഡെസിമൽ ഫോമാണ് 0.111 എക്സെട്ര. ഇവിടെ നോക്കൂ, ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് അടുത്ത ചെയ്ത് നമുക്ക് ഈസിയായി ചെയ്യാൻ പറ്റും. 1 മേലെ താഴെ 9 വന്നു എങ്കിൽ നോക്കൂ ഉത്തരം വന്നു. നോക്കൂ, പോയിന്റ് ശേഷം കുറേ 1/1, 1/9 ആയപ്പോൾ പോയിന്റ് ശേഷം കുറേ 1/1. അപ്പോൾ നമുക്ക് അടുത്ത് ഇനി പഠിക്കാൻ എന്തൊക്കെയുണ്ട്? 2/9 ഉണ്ട്, 3/9 ഉണ്ട്, 4/9 ഒക്കെ പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് 1/9 ഉത്തരം 0.111 ആണെങ്കിൽ ഇത്തരം ആലോചിച്ച് നോക്കൂ, നമുക്ക് അടുത്ത ഭാഗത്ത് ചെയ്യാം. ഓക്കെ, നന്നായി പഠിക്കുക, സംശയമുണ്ട് വീണ്ടും വീണ്ടും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.